ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പെറ്റ്സ് ആൻഡ് അക്വാട്ടിക് വേൾഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയ ഒരു ഫിഷിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്, കോയി ഫിഷ്. അപ്പോൾ എല്ലാവർക്കും കോയിനെ കൂടുതലായിപ്പോൾ നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ജപ്പാൻ കോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും ജപ്പാൻകാരുടെ ഒരു വിശ്വാസം കോയികളുടെ കാരണം വെച്ച് കഴിഞ്ഞാൽ, കോയിനെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ ഇതിനൊരു പോസിറ്റീവ് എനർജിയാണ് ഇത് നൽകുന്നത് എന്നാണ്. എന്നുവെച്ചാൽ വീട്ടിലുള്ളവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുകയും സാമ്പത്തികമായിട്ട് വരുമാന ഉയർച്ച വരുന്നൊക്കെയാണ് പറയണത്. അതൊരു വിശ്വാസം ഒരു ഭാഗം, എന്തായാലും വിശ്വാസം ഇരിക്കട്ടെ അവിടെ. നമുക്ക് ഇതിന് വളരെ വേറെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, കുറച്ച് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് കുറച്ച്. അത് ഞാൻ ആദ്യം പറയാം. ഭയങ്കര ഹെൽത്തായ ഫിഷാണ്. ഇപ്പം എൻ്റെ തന്നെ വളർത്തിയതിൽ ഞാൻ ഇത് പെട്ടെന്ന് ചാവയില്ല. ഇത് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നം വരില്ല. വലിയ ടെമ്പറേച്ചർ വ്യത്യാസം വന്നാലോ, പി എച്ച് വ്യത്യാസം വന്നാലോ ഒന്നും ഒരു പ്രശ്നമില്ല. അമോണിയ വലിയ വെള്ളത്തിൽ കൂടിയാലോ അതൊരു അത്ര പ്രശ്നമില്ല. ഒരുവിധം ഇത് അസുഖങ്ങളെല്ലാം ഒരു മാറ്റി നിർത്തും, ഒരു തടയും അസുഖങ്ങളെയൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും പ്രശ്നങ്ങളുണ്ടാവും, ഈ മീനിൻ്റെ അത്ത് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുറച്ചുകൂടി നിങ്ങൾ മേടിക്കും ഗോൾഡ് ഫിഷ് പെട്ടെന്ന് അത്ത് പോകും, അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതുവരെ ഇങ്ങനെയല്ല. ഗോൾഡ് ഫിഷിനെക്കാളും കുറച്ചുകൂടി ഹാർഡായ ഫിഷാണ്. പിന്നെ ഇതിൻ്റെ ഇത് പോണ്ടിലേക്കാണ് ഏറ്റവും അനുയോജ്യമായത്. അക്വാറിയത്തിൽ ഇത് വളർത്തണമെങ്കിൽ അത്ര ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ അക്വാറിയത്തിൽ വളർത്താം. ഒരു വലിപ്പം വരെ, ഭയങ്കര വലിപ്പം വയ്ക്കും തോറും നിങ്ങൾക്ക് അത് ആ ചെറിയ അക്വാറിയം മാറ്റിയിട്ട് വലിയൊരു പോണ്ടിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ അക്വാറിയത്തിൽ വളർത്താണെങ്കിലും പോണ്ടിൽ വളർത്താണെങ്കിലും പോണ്ടിലാണ് കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത്. ആ എല്ലാ മീനുകൾക്കും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് കോയി ഫിഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് വലിപ്പം വയ്ക്കുക ഈ പുറത്ത് വളർത്തുമ്പോഴാണ്. പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ഒപ്പം മറ്റ് ഗപ്പീസ്, മോളീസ് അവരൊക്കെ ഇടാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റും, യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവരെ വായിക്ക് കൊള്ളാൻ പറ്റുന്ന ചെറിയവരാണെങ്കിൽ, പിന്നെ നമ്മൾ ഭക്ഷണം ഫീഡ് ക്ലിയറായി കൊടുക്കാത്തവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം ഒരു ദിവസം ഭക്ഷണം കൊടുത്ത് പിന്നെയും കുഴപ്പമില്ല. രണ്ടു ദിവസം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവൻ ചെയ്യും ആ ടാങ്കിലുള്ള ഗപ്പീസിനൊക്കെ നിർക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്രീഡിങ് ടൈമിൽ ഇവർക്ക് ദേഷ്യം കൂടും. അത് ഈ ഗോൾഡ് ഫിഷ് ചെറിയ ദേഷ്യമുണ്ട്, പക്ഷേ ഗോൾഡ് ഫിഷിനെക്കാളും കൂടുതൽ ദേഷ്യം ഇവർക്ക് ഉണ്ടാവുക. ഇവർ ബ്രീഡിങ് ടൈമിൽ ചില മീനൊക്കെ വെക്കാനാണ്. ഈ ബ്രീഡിങ് ടൈമിൽ ഇവർ ഒപ്പുള്ള മീനുകളൊക്കെ ഈ ഇപ്പം അവർ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് കൊന്നു കളയുക. അവരങ്ങനെ പിന്നാലെ പോയി കൊത്തി കൊത്തി കൊന്നു കളയും. ഈ കോയി ഫിഷുകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ബ്രീഡിങ് ടൈമിൽ. അതുകൊണ്ട് മറ്റ് മീനുകളൊക്കെ ഉള്ള ടൈമിൽ ബ്രീഡിങ് ചെയ്യരുത്. ഇവരെ മാത്രം ഒറ്റക്കിട്ട് ബ്രീഡിങ് ചെയ്യിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ഹാൻഡ് ബ്രീഡിങ് നല്ലത് തന്നെയാണ്. അതാണ് കൂടുതൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് മുട്ടയും പിരിഞ്ഞ് കിട്ടിയെങ്കിൽ ഹാൻഡ് ബ്രീഡിങ്ങാണ് നല്ലത്. ആ ബ്രീഡിങ് വീഡിയോ അടുത്ത വീട്ടിൽ ഇടുന്നതായിരിക്കും, എന്നൊരു പിന്നാലെ തന്നെ വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തണം, നല്ല ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മെസ്സേജ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അപ്ലോ കിട്ടുള്ളൂ. ഓക്കെ, ആയുസ് 100 വർഷത്തോളം എത്തിയിട്ടുണ്ട്. ചില മീനുകൾക്ക് 100 വർഷത്തോളം എത്തിയിട്ടുണ്ടെന്നാണ് ഒരു ഇത്, 100 വർഷത്തോളം ഇവർക്ക് ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത്. പോണ്ടിലൊക്കെ വളർത്തുമ്പോൾ, ഈ പുറത്ത് പോണ്ടിലൊക്കെ വളർത്തുമ്പോൾ, അക്വാറിയത്തിലൊക്കെ വളർത്തുമ്പോൾ അത് കുറച്ചുകൂടി കുറയും. പിന്നെ ഒരു പട്ടിയെ പോലെ, എന്ന് വെച്ചാൽ പട്ടിക്കുട്ടികളൊക്കെ നമുക്ക് മറ്റ് പെറ്റ്സിൽ നിന്ന് പട്ടികളെ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? ഇപ്പോൾ ഒരു തത്തയാണെങ്കിലും കോഴിയാണെങ്കിലും നമ്മളത്ത് അത്ര തന്നെ ഒരു സ്നേഹമൊന്നും ഉണ്ടാവില്ല ഇവർക്ക്. നമ്മളങ്ങോട്ട് കൊടുക്കാൻ സ്നേഹം ഇവർക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കില്ല, ഇവർക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ലല്ലോ. പക്ഷെ പട്ടികളെങ്ങനെയാണ്, നമ്മൾ ഭയങ്കര സ്നേഹമാണ്. നമ്മളെ കണ്ടു ഓടി വരുന്നു, വാലാട്ടും, നമ്മൾ നക്കും, ഒഴിയുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ആ ഫീലിംഗ് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് ഈ പട്ടികൾക്ക്. അതേ ഫീലിംഗ് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കോഴികൾക്കുണ്ടെന്നാണ് ഒരു പഠനം. എന്നു വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ചൈനീസ് വീട്ടിൽ കുറേ വീഡിയോസ് കാണാറുണ്ട് ഈ ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ. ഈ ചൈനക്കാർ ഇതിനെ പിടിച്ച് മീ എന്താണ് ഒരു കുറുക്ക് പോലെ ഒരു കൊടുക്കണതൊക്കെ. ഇഷ്ടം പോലെ കോഴികൾ ഒരുമിച്ചാണ് വന്നിട്ട് അത് എടുക്കും. അത് അവർക്ക് ഒന്നാമത് പേടി കുറയും. പേടി ഇല്ല അത്ര തന്നെ, നമ്മളെ മനുഷ്യന്മാർ അത്ര പേടിയില്ല. ഫീഡ് കൊടുക്കുന്നവരെ ഇവർ ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആൾ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ മറന്നാൽ പോലും മറ്റ് മീനുകളാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഭക്ഷണം കൊടുത്താൽ മറന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, നല്ലോണം നിങ്ങൾ സ്ഥിരമായിട്ട് നല്ല ക്ലിയർ ടൈമിൽ ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ സമയമുള്ള ഒരു ഫിഷ് നിങ്ങളെ ഫിഷുകളുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ ഭക്ഷണം കൊടുക്കാൻ മറന്നു. ഇപ്പോൾ ദിവസം 9 മണിക്ക് ഭക്ഷണം കൊടുക്കണം, ആ 9 മണിക്ക് ഭക്ഷണം കൊടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ഇവറ്റങ്ങൾ അത് റിയാക്ഷൻ ഉണ്ടാവും. ആ ടാങ്കിൽ ഒന്നെങ്കിൽ വേഗത്തിൽ സ്പീഡിലാണ് ടാങ്കിന് ചില്ലറ അടിക്കുകയും അങ്ങനെ വെള്ളം ഇളക്കി അങ്ങനത്തെ റിയാക്ഷൻസ്. നിങ്ങൾ പോണ്ടിലാണെങ്കിൽ വെള്ളം ഇട്ട് ഇളക്കും, ഒന്ന് ചാടൊക്കെ ചാട്ടിയിട്ട് നിങ്ങളെ നോക്കി കാണാൻ വേണ്ടി അങ്ങനെ ഒരു പരിപാടി ചെയ്യും. അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമുള്ളവരാണ് ഈ കോയി ഫിഷുകൾ. പക്ഷേ അങ്ങനെ തന്നെ ക്ലിയറായി നമ്മളും അവരെ നല്ലോണം കെയർ ചെയ്ത് വളർത്തിയാൽ അങ്ങനെയൊക്കെ അവരെ എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
പിന്നെ ഇതിന് ഗോൾഡ് ഫിഷ് ആയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാം. പക്ഷേ ഗോൾഡ് ഫിഷ് ബ്രീഡ് ചെയ്ത പല പ്രശ്നങ്ങളും വരുന്നുണ്ടാവും ഞങ്ങൾക്ക്, സ്വഭാവത്തിൽ വ്യത്യാസം വരും അവരുടെ കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ തന്നെ ബ്രീഡിങ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെയ്യിപ്പിച്ച് തന്നെ ഇപ്പോൾ സ്വഭാവത്തിൽ വല്ല വ്യത്യാസങ്ങൾ വരും. പിന്നെ വല്ല പക്ഷേ വെറൈറ്റി കിട്ടും, പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങളപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി കോഴികളെ കോഴികളായിട്ട് തന്നെ ബ്രീഡ് ചെയ്യിക്കുന്നത് നല്ലത്. വലിയ പരീക്ഷണത്തിനായിട്ട് പിന്നെ ഗോൾഡ് ഫിഷ് ബ്രീഡ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. കോഴികളുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയൊരു കോഴി എന്ന് വെച്ചാൽ ഗോൾഡൻ കോഴി എന്നാണ്. അത് കുറച്ചുകൂടി പറഞ്ഞ് കൂളായിട്ട് ഇവർക്ക് ധനം കൊണ്ടുവരും, അങ്ങനെ കുറച്ച് വിശ്വാസങ്ങളുണ്ട് ജപ്പാൻകാർക്ക്. അതുകൊണ്ടാണ് ഈ ഗോൾഡൻ കോഴിക്ക് നല്ല റേറ്റും വരുന്നുണ്ട്. ഒരു 1000 അങ്ങനെ ഒരു 1,00,000 ഒതുങ്ങണമെന്നല്ല, അതിൻ്റെ മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കും നല്ലൊരു ബ്രീഡിന്. കോഴികളിൽ തന്നെ ഇവരുടെ വാലുകൾക്കും കളേഴ്സിനും പല വെറൈറ്റീസ് വരുന്നുണ്ട്. ഈ ഗോസ്റ്റ് കോഴി ഫിഷ് അതുപോലെ ബട്ടർഫ്ലൈ, അങ്ങനെ പല പേരുകളിൽ ഇവരുടെ ഈ വാലുകളുടെ വലുപ്പത്തിനും അങ്ങനെ അവരുടെ സ്വഭാവങ്ങൾക്കും പല 2-3 ഇനങ്ങളുണ്ട് സ്വഭാവം വ്യത്യാസമുള്ളവർ. അത് ഇവർ ശ്രദ്ധിക്കണം. ആയുസ് കൂടുന്നവരുണ്ട്, ആയുസ് 35 വരെയുള്ള കോഴി ഫിഷുകളുണ്ട്. ചിലപ്പോൾ 100 വർഷം 150 വർഷം മേലെ ജീവിക്കുന്ന കോഴി ഫിഷുകളുടെ ഒരു ഒരു ബ്രീഡിങ് അങ്ങനത്തെ ഒരു ഇനങ്ങളുണ്ട്. കോഴി ഫിഷുകളിൽ തന്നെ 3-4 ഉണ്ട്. ഒരു പ്രത്യേകതയാണ് കോഴി ഫിഷുകൾ, അവരുടെ രൂപത്തിൽ ഉണ്ടാവില്ല, സ്വഭാവങ്ങൾ തന്നെ വ്യത്യാസമുള്ളവർ. ഒരു 3 ഫീറ്റോളം വലിപ്പം വയ്ക്കും ഇവർ, അത്ര നല്ല സൈസ് വയ്ക്കുന്നവരാണ്. അതുകൊണ്ടാണ് വന്ന് ടാങ്കിനേക്കാളും നല്ലത് ഇവർക്ക് ഗ്രോത്ത് കിട്ടുന്നതൊക്കെ നല്ലത് പോണ്ടിലാണെന്ന് പറയാൻ കാരണം. ഈ PH ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ പ്രത്യേകം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരു PH, പക്ഷേ എന്നാലും PH ഉണ്ട് ഇവർക്ക്. 7.8 PH വരുന്നു, സാധാരണ നമ്മളിലൊക്കെ കാണുന്ന ഒരു PH തന്നെയാണ്. 7.8 അവർക്ക് നല്ല സൂട്ടബിളായൊരു PH ആണ്. ഇതിലാണ് അവർ കൂടുതൽ ബ്രീഡിംഗ് ഒക്കെ ആവണത്. അത് ടെമ്പറേച്ചർ പറയണം 15 തൊട്ടിട്ട് 25°C ആണ് ഇവരുടെ ടെമ്പറേച്ചറും പറയണത്. അതൊക്കെ നല്ലതാണ്. പിന്നെ തണുപ്പ് കൂടിയാൽ തന്നെ, തണുപ്പ് കാലത്ത് ഇപ്പം ഗപ്പീസൊക്കെ ചത്തുപോകണം, ഗപ്പീസ് ചത്തുപോകും തണുപ്പ് കാലത്ത്, നല്ല നമ്മൾ ഹൈബ്രിഡ് ഗപ്പീസൊക്കെ ആണെങ്കിൽ. പക്ഷേ ഈ കോഴി ഫിഷ് ആണെങ്കിൽ അങ്ങനെ ചാവേയില്ല. ഹൈബ്രിഡ് ഗപ്പീസല്ല, സാധാരണ ഗപ്പീസ് ഒരു നല്ല തണുപ്പാകുമ്പോൾ, കഴിഞ്ഞ വർഷം ഭയങ്കര തണുപ്പാന്നു, ഇപ്പം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു ടൈം നല്ല ചൂട്, ഒരു ടൈം നല്ല തണുപ്പ്, നമുക്ക് തന്നെ വയ്യാണ്ടാവും. അപ്പം നമ്മളുടെ മീനുകളുടെയും പക്ഷികളുടെ കാര്യം പറയണ്ടാവും. അപ്പോൾ ഈ മീനുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മിക്ക മീനുകൾക്കും തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ വയ്യാണ്ടാവും. പക്ഷേ ഈ കോഴികൾക്കാനും കുഴപ്പമില്ല, തണുപ്പ് എത്ര കൂടിയാൽ തന്നെ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ AC റൂമിലാണ് ഇവർ നിങ്ങൾക്ക് കോഴീനെ വളർത്താൻ പറ്റും. പക്ഷേ മറ്റ് മീനുകളൊക്കെ AC റൂമിൽ വളർത്തിക്കഴിഞ്ഞാൽ അവരെ വെള്ളത്തിൽ ടെമ്പറേച്ചറൊക്കെ മാറിയിട്ട് മീനുകൾക്ക് ഡാമേജ് വരാൻ സാധ്യത കൂടുന്നുണ്ട്. നിങ്ങൾ ഓരോ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് കൊടുത്താൽ മതി. ഒരു അക്വേറിയം ഒരു സ്ഥാനം എവിടെയൊക്കെ വേണം എന്നുള്ളത്, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വീഡിയോ ആക്കാം ഞാൻ. അപ്പോൾ അത് നിങ്ങൾ AC റൂമിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് ഫീഡ് കൊടുക്കാം, പിന്നെ ഫ്രോസൺ ആർട്ടീമിയ ആക്കണം മെയിനായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറൊക്കെ കിട്ടും. പിന്നെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫുഡ് വേണമെങ്കിലും ഇവർ കഴിക്കും, അതൊരു പ്രത്യേകത. പിന്നെ ലോകത്ത് തന്നെ അറിയപ്പെടുന്നൊരു ഫിഷാണ് കേട്ടോ ഇത്. ഈ ഗപ്പി കോഴി ഫിഷൊക്കെ ലോകത്ത് ഗോൾഡ് ഫിഷൊക്കെ ഇങ്ങനെ കുറച്ച് 4-10 വലിയ ഉള്ളിലുള്ളൂ കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന ഫിഷുകൾ ഒന്നാണ് ഈ കോഴി ഫിഷ്. ഇത്രയും ജനപ്രീതി നേടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പ്രതിരോധശേഷി എന്ന് വെച്ചാൽ പെട്ടെന്ന് ചാവില്ല, പിന്നെ ഭക്ഷണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, ഏത് ഭക്ഷണമാണ് കഴിക്കും. പിന്നെ പ്ലാന്റേഷൻ ടാങ്കിൽ ഇടാൻ പറ്റില്ല വരെ, കാരണം പ്ലാന്റുകൾ മൊത്തം തന്നെ തിന്ന് തീർക്കുകയും. പിന്നെ ഇതുതരം ഇവർ ഭയങ്കര സ്ട്രോങ് ആയ ഫിഷുകളാണ്. ചെറിയ അക്കൂറത്തിലൊക്കെ ഒരു പ്ലാന്റ് ഇട്ട് വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർ ഈ പ്ലാന്റൊക്കെ തട്ടിമറയ്ക്കും. പക്ഷേ ഒരു പോണ്ടിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പ്ലാന്റ്സൊന്നും അത്ര തന്നെ അവർ നശിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു അവർ 2-3 ദിവസമൊക്കെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ പ്ലാന്റ്സ് കഴിക്കാൻ തുടങ്ങും. ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരുവിധം കുറച്ചൊക്കെ പ്ലാന്റ്സ് അവർ കഴിക്കുള്ളൂ. പക്ഷേ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാവണം, നല്ല ഗ്രോത്ത് ഉണ്ടാവണ പ്ലാന്റ്സൊക്കെ വളർത്തി യാതൊരു കുഴപ്പമില്ല, ഇവരങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പോണ്ടിലൊക്കെ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ അക്കോറിയങ്ങൾ പറ്റില്ല, ഇവർ മറച്ചിട്ട് മൊത്തം മണ്ണൊക്കെ ഇളക്കിയെടുക്കും, ഇവർ കല്ലൊക്കെ വായിലെടുക്കും. ഇവർ ആൽഗ മൊത്തം നേർക്കണ ഒരു ടീമാട്ടോ. നമ്മൾ സക്കറിന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗ കഴിക്കാനുള്ള മൗത്താണ് സക്കറിൻ്റെ ഉള്ളത്. പക്ഷെ ഇവർക്ക് അങ്ങനെ ആ മൗത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇവർ കല്ല് മൊത്തമാണ് വായക്കിടും, എന്നിട്ട് ഇങ്ങനെ മുറുക്കാൻ മുറുക്കണ പോലെ ഇങ്ങനെ ഒരു 4-5 വട്ടം ഇങ്ങനെ ആക്കിയിട്ട് തുപ്പിക്കളയും. അതിൻ്റെ ഉള്ളിൽ അതിലുള്ള ആൽഗ മൊത്തം അവർ അകത്താക്കി ഉണ്ടാവും. അതാണ് ഇവർ പ്രത്യേകത. അതുകൊണ്ട് ആൽഗ ഈ ഒരു ആൽഗ ഫുള്ളായി കഴിക്കുന്ന ഒരു ഫിഷാണ്. അത് എത്ര അടിയിലുള്ള കല്ലിൻ്റെ വരെ ഉള്ളിലുള്ള ആൽഗകളും ഇവർ അകത്താക്കും. അങ്ങനെ കല്ല് മാറ്റി അടിയിലേക്ക് വരെ എത്തിയിട്ട് അവർ റെഡിയാക്കും. ഇതുകൊണ്ടാണ് പ്ലാന്റ്സൊക്കെ മൊത്തത്തോടെ നശിപ്പിക്കുക എന്ന് പറയാൻ കാരണം. പിന്നെ പ്ലാന്റ്സ് കഴിക്കും ചെയ്യും, രണ്ടും ചെയ്യും അവർ. പിന്നെ ഇഷ്ടംപോലെ കളേഴ്സ് വരുന്നുണ്ട് ഇവർ. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഇപ്പം നമ്മളിവിടെ കൂടുതലായിട്ട് നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ സെയിൽ നടത്തുന്നുണ്ട്. അതിലിപ്പോൾ വരുന്നത് ഒരു വെള്ളയിലി, നമുക്ക് ചോപ്പ് നടത്തുള്ളവർക്കൊക്കെ ഓരോ പേരുകളുണ്ട്. ആ പേരുകൾ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഓരോന്നിനും ഓരോ വെറൈറ്റി വെറൈറ്റി പേരുകളാണ്. അത് അവരുടെ ഭാഷയിലെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് നമുക്ക് കുറച്ച് സ്റ്റഡി ചെയ്തെടുക്കാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അത്.
ഇനി ഇതിൻ്റെ മെയിലും ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനാണ് ഏറ്റവും എളുപ്പമുള്ള തന്നെയാണ്. നമ്മുടെ ഗോൾഡ് ഫിഷിനെ പോലെ തന്നെയാണ്. ഫീമെയിൽ എപ്പോഴും തടിച്ചിട്ടും മെയിൽ തടി കുറഞ്ഞിട്ട് സ്ലിം ആയിട്ടിരിക്കും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത്. നിങ്ങൾ രണ്ടും പിടിച്ചിട്ട് മേലെ നിന്നൊരു നോക്കിയാൽ മതി, അപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ സ്വഭാവം എന്ന് വെച്ചാൽ മെയിൽ എപ്പോഴും ഫീമെയിലിനെ മറ്റു മീനുകളെ പോലൊക്കെ തന്നെയാണ്, അതിങ്ങനെ പിന്നാലെ പോയിക്കോളും എപ്പോഴും. അപ്പോൾ ഒരു ബ്രീഡിങ് ഏജ് എത്തിയാൽ അവർക്ക് കേട്ടോ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കുറച്ചും വലിപ്പെത്തിയാൽ ഇവരൊക്കെ മെയിലും ഫീമെയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വളരെ ഒരു 30 രൂപയ്ക്ക് 60 രൂപയ്ക്ക് മേടിക്കുന്ന സാധനത്തൊന്നും മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല സൈസ് എത്തിയാൽ തന്നെ നിങ്ങൾക്ക് മെയിലും ഫീമെയിലെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കോഴി വളർത്തുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ആ വളർത്തുന്നവർക്കൊക്കെ ഹെൽപ്ഫുള്ളാവും, എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം കൂടി തരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ആ തിരുത്തിയിട്ട് നിങ്ങളെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത്, അത് നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും. ഓക്കെ, വല്ല വല്ല വീഡിയോസ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള വല്ല ഫിഷിനെ പറ്റി വീഡിയോസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ നിങ്ങളെ ക്യാമറയിൽ ആ ഫിഷിനെ വീഡിയോ എടുത്തിട്ടേക്ക് തരാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. നല്ല വീഡിയോ ആണെങ്കിൽ ഞാൻ എൻ്റെ ആ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നത്, നിങ്ങളൊന്ന് എന്നെ സഹായിക്കണം ആ കാര്യത്തിൽ. പിന്നെ ഈ കോപ്പി റൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ വീഡിയോസും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ വീട്ടിലെ മീനുകൾ തന്നെ വല്ല റിവ്യൂ ഉണ്ടെങ്കിൽ അതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇടണമെങ്കിൽ ആ മീനിൻ്റെ വീഡിയോ ഒക്കെ ഇടാണെങ്കിൽ കുറച്ച് നന്നാവും. ഈ ഫോട്ടോ കാണിക്കലേക്കല്ല ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. നല്ല കുഴപ്പമൊന്നുമില്ല, ഈ ഫോട്ടോയിൽ വലിയ കാര്യമായിരിക്കില്ലല്ലോ, ഇത് മനസ്സിലായിരുന്നു. നിങ്ങൾ മനസ്സിലാവാനാണ് ഈ ഫോട്ടോ സാധനം ഇടുന്നത്. ഫോട്ടോയും വീഡിയോ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും വീഡിയോ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഇണക്കൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നോക്കിയൊക്കെ ഒരു രസം ഉണ്ടാവും. അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ വല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ വീട്ടിൽ മീൻ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ എനിക്കൊന്ന് അയച്ചുതരാം. ഓക്കെ, അതുപോലെ ഇത് കഴിഞ്ഞ വീട്ടിലെ ആൾക്കാരുടെ ഒരു കമൻ്റ് ആയിരുന്നു കോഴി ഫിഷിനൊക്കെ എയറിങ്ങിനെ പറ്റി ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രീഡിംഗ് വീഡിയോ ഞാൻ ഇതിന് തൊട്ടൊപ്പം ഇടും. അപ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ ഉണ്ട്. PJ ൻ്റെയും ലവ് ബേഡ്സിൻ്റെയും മീനുകളിലൊക്കെ അങ്ങനെയായിട്ട് കുറേ എക്സെട്രാ എക്സെട്രാ കുറേ ആണ്.